നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആലോചിച്ച് തന്നെയാ സംസാരിക്കുന്നത്. എന്റെ മകന് അവൻ കെട്ടിയ പെണ്ണിന്റെ വീട്ടുകാരി നിന്ന് സ്ത്രീധനം കിട്ടണം, കിട്ടിയേ പറ്റൂ. സ്ത്രീധനം തരാൻ സൗകര്യം ഇല്ലെങ്കിലോ? സ്ത്രീധനം തന്നില്ലെങ്കിലേ കെട്ടിയ പെണ്ണിന്റെ കഴുത്തേന്ന് ആ താലിമാല വലിച്ചു പൊട്ടിച്ച് അവരുടെ കർണക്കുറ്റി നോക്കി രണ്ട് പൊട്ടീരും പൊട്ടിച്ചിട്ട് പറഞ്ഞു വിടും അങ്ങോട്ട്. ഇത് പറയുന്നതേ സാവിത്രിയ, ഓർമ്മയിരിക്കട്ടെ. കൊള്ളാം, ഇവർക്കിട്ടുള്ള പണി ഇത് തന്നെ. എന്താ അമ്മ വേണ്ടത്? അവള് ഭീഷണി മുഴക്കിക്കോട്ടെ, നമ്മളത് ഒരു ചെവി കൂടി കേട്ട് മറു ചെവി കൂടി പുറത്തേക്ക് വിട്ടു, അത്ര തന്നെ. അതല്ല അമ്മ പ്രശ്നം, സാവിത്രിയുടെ സ്വഭാവം. അവള് മീനാക്ഷിക്ക് സ്വസ്ഥത കൊടുക്കോ? മീനാക്ഷിയുടെ അടുത്ത് സാവിത്രിയുടെ അഭ്യാസം ഒന്നും ചെലവാവില്ല. ഒന്ന് അങ്ങോട്ട് കൊടുത്താ രണ്ട് മീനാക്ഷി തിരിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞത് അതല്ല, എല്ലാം ശാന്തമായും സമാധാനമായും നടക്കണമെന്ന എന്റെ ആഗ്രഹം. മോള് പറഞ്ഞു വരുന്നത്? എന്തായാലും മീനാക്ഷിക്ക് നമ്മൾ കൊടുക്കാൻ നിശ്ചയിച്ചതാ ആ പണം. അത് നമുക്കങ്ങ് കൊടുത്തേക്കാം. അത് മീനാക്ഷിക്കുള്ളത് തന്നെയാ, പക്ഷേ അതിപ്പൊ കൊടുക്കാൻ പറ്റില്ല. ഇത്രയും പണം ഇവിടെ ഇരിക്കണ്ടെന്ന് കരുതി നീ അതെന്നെ ഏൽപ്പിച്ചപ്പോഴേ ഞാനത് ബാങ്കിലിട്ടു. ഒരു വർഷത്തെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ടാ, ഇനി ഒരു വർഷം കഴിഞ്ഞ് അത് എടുക്കാൻ പറ്റും. മോള് വിഷമിക്കണ്ട, ആ പണം മീനാക്ഷിയുടേത് തന്നെയാ. വേണമെങ്കിൽ അതിന്റെ പാസ്ബുക്ക് നമുക്ക് സാവിത്രിയെ ഏൽപ്പിക്കാം. അതൊന്നും വേണ്ടമ്മേ, ഞാൻ മറ്റൊരു കാര്യം ആലോചിക്കാം. അമ്മ എനിക്ക് തന്ന സ്വർണങ്ങളെല്ലാം ബാങ്കിന്റെ ലോക്കറിൽ ഇരിക്കല്ലേ? അതെടുത്ത് മീനാക്ഷിക്ക് കൊടുത്താലോ? അതും മീനാക്ഷിക്കുള്ള തന്നെ അല്ലേ? അതും കൊള്ളാം. അത് നമ്മുടെ ബാങ്കിന്റെ കൃഷ്ണപുരം ബ്രാഞ്ചിലല്ലേ മോള് സൂക്ഷിച്ചിരിക്കുന്നത്? അതെ. അത് ഞാൻ നാളെ പോയി ലോക്കറിയിൽ നിന്ന് എടുത്തോണ്ട് വരാം. നല്ല കാര്യം, സാവിത്രിയുടെ സമാധാനത്തിനല്ല, നമ്മുടെ കുഞ്ഞിന് നേരത്തെ തന്നെ അത് കൊടുക്കാലോ. അതെ, അതിലുപരി ആ സാവിത്രിയുടെ വഴക്കം തീരും, സ്വർണ്ണല്ലേ. സാവിത്രിയ, എന്തോ ഒരു ഗുഡ് ന്യൂസ് ഉണ്ടല്ലോ. ഹലോ സാവിത്രി. ഇന്ദ്രജേ, ഒരു നല്ല കാര്യം പറയാനാ ഞാനിപ്പോ വിളിച്ചത്. നല്ല കാര്യോ? പറ സാവിത്രി. ചെമ്പകമംഗലത്തുകാരുടെ മാനസപുത്രി നാളെ പുറത്തേക്കൊന്ന് ഇറങ്ങുന്നുണ്ട്. അവൾ എന്തിനിറങ്ങ? ഒന്ന് വിശദമായിട്ട് പറ സാവിത്രി. അവൾ ഇറങ്ങുന്നത് പണ്ട് അമ്മ അവൾക്ക് കൊടുത്ത പരമ്പരാഗത സ്വർണങ്ങൾ ബാങ്കിലെ ലോക്കറിയിൽ നിന്ന് എടുക്കാന്. അതെന്തിനാ ഇപ്പൊ ബാങ്കിൽ നിന്ന് എടുത്തിട്ട്? അതെടുക്കുന്നത് മീനാക്ഷിക്ക് കൊടുക്കാനായിരിക്കും. പക്ഷേ സ്വർണ്ണാഭരണങ്ങളുടെ ഏക അവകാശി വാസ്തവത്തിലേ ഞാനല്ലേ? അതിന്റെ അവകാശി വാസ്തവത്തിൽ എന്റെ അനുജത്തി മാധുരിയ. അതവിടെ നിൽക്കട്ടെ. അതിന്റെ അവകാശി സാവിത്രി തന്നെയാ. അതിരിക്കട്ടെ. ഏത് ബാങ്കിലേക്ക്, എപ്പോഴാണ് അവൾ പോകുന്നത്? ബാങ്കിലേക്ക് വരുന്ന നന്ദിനി തിരിച്ച് ചെമ്പകമംഗലത്തേക്ക് വരില്ല, ഞാൻ ഉറപ്പു തരുന്നു. വരരുത്, പക്ഷേ എനിക്ക് സ്വർണ്ണാഭരണങ്ങൾ കിട്ടിയിരിക്കണം. അത് കൃത്യമായും സാവിത്രിയുടെ കയ്യിൽ കിട്ടിയിരിക്കും. വാക്ക് പറയുന്നത് ഇന്ദ്രജയ, വിശ്വസിക്കാം. അതെ മൈതിരി, ഞാൻ വീണ്ടും നിന്നോട് പറയുക, എടീ ആ സ്വർണ്ണമായിട്ട് നമുക്കങ്ങ് മുങ്ങാം. എടീ രക്ഷപ്പെടാനായിട്ട് ദൈവം ഒരുക്കി തന്ന ഒരു
ഗോൾഡൻ ചാൻസ് ആയത്. ഇതേ ദേവ ഒരുക്കി തന്ന വഴിയൊന്നും അല്ല, നിന്റെ ഉള്ളിലെ ചെകുത്താൻ ഒരുക്കുന്ന വഴികളാ. മൈഥിലി, നമ്മൾ ഇവിടെ പെട്ടിരിക്കുക, ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇടയിൽ ഈ ഒരു മാർഗേ ഉള്ളൂ. ഞാനേ വിശ്വാസവഞ്ചനയൊന്നും കാണിക്കില്ല. എന്റെ മൈഥിലി, നീ അല്പനേരത്തേക്ക് നിന്റെ മനസാക്ഷി ഒന്ന് മാറ്റിവെക്ക്. അഭയം തന്ന ആ പാവ അമ്മയെ ചതിക്കാനൊന്നും എന്നെ കിട്ടില്ല. ആ മണ്ടൻ കാർത്തികിനോട് നീ ചെയ്തതിനേക്കാൾ വലിയ ചതിയൊന്നും അല്ലല്ലോ ഇത്. കാർത്തിയെ ഞാൻ ചതിച്ചിട്ടുണ്ടെങ്കിലേ അതിന്റെ ഉത്തരവാദി നീയാ. എന്നെ കൊണ്ട് നീ അത് ചെയ്യിപ്പിച്ചതാ. നീ ഇത്ര വലിയ നേരസ്ഥയാണെങ്കിൽ മനസാക്ഷിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ആര് പ്രേരിപ്പിച്ചാലും ചെയ്യരുത്. അതെങ്ങനെ? ആ കാർത്തി എന്നെ കല്യാണം കഴിച്ചോണ്ട് പോയപ്പോ എല്ലാം മറന്ന് ഞാൻ അവനോടൊപ്പം ജീവിക്കുമായിരുന്നു. അവിടെയും ആ ഓർമ്മകളിലേക്ക് എന്നെ വലച്ചഴിക്കാൻ നീ ഓടിയെത്തി. മൈഥിലി, ചെമ്പകമംഗലം എന്റെ ചേച്ചിയെ കല്യാണം കഴിപ്പിച്ചയച്ച വീടാ, അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് വന്നത്. അതോടെ എന്റെ ജീവിതം ഇങ്ങനെ തൊലയുമെന്ന് ഞാൻ കരുതിയില്ല. ഇതിനെല്ലാം ഇറങ്ങി പുറപ്പെട്ടതിന്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചേ മതിയാവൂ. നീ ഇങ്ങനെ സങ്കടപ്പെടാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ടടാ. നിനക്കിപ്പോ ഞാനൊരു ഭാരാവ്. മൈഥിലി, എനിക്കറിയാം ഇതൊന്നും വേണ്ടായിരുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഇത്രയും കൊള്ളരുതാത്തവളായത് നീ ഒരാളോട് മാത്രമുള്ള സ്നേഹം കൊണ്ടാ. ആ സ്നേഹത്തിനൊന്നും ഒരർത്ഥവും ഇല്ലെന്ന് എനിക്കിപ്പോ ബോധ്യപ്പെടുക. നീ എന്താ ഈ പറഞ്ഞു വരുന്നേ? മനക്കരുത്തുള്ള ആണുങ്ങളോടൊപ്പം ജീവിച്ചാലേ ഒരു സ്ത്രീയുടെ ജീവിതം സുരക്ഷിതാവൂ. അവനെ സത്യവും നീതിയും ഉള്ളവനായിരിക്കുകയും വേണം. സ്വന്തമായി അധ്വാനിക്കാനും നേരായി 10 രൂപ ഉണ്ടാക്കാനും അറിയില്ല. എങ്ങനെയും മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കണം, ആ ഒരു വിചാരേ ഉള്ളൂ. നീ എന്താടി അങ്ങ് വെട്ടിവെട്ടി കേറുകയാണോ? എന്റെ സങ്കടങ്ങളും ഞാൻ പറഞ്ഞതാ. ഇതെനിക്ക് കിട്ടണം. ഇതിന് ഞാൻ 100% അർഹയാ. ഇപ്പോ ഞാൻ നിനക്ക് കൊള്ളൂലാത്തവനായല്ലടി. കൊള്ളരുതാത്തവളായി മാറിയത് ഞാനാ. ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലം എന്നെ തന്നെ വേട്ടയാടുക. ഉരുകയായിരിക്കും ആ മനുഷ്യൻ. കാർത്തി, അവനോട് ഞാൻ ചെയ്തതെല്ലാം വലിയ വലിയ തെറ്റുകളാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.